രാജ്യത്തെ സാമ്പത്തിക മേഖലയ്ക്കായി 20 ബില്യന്റെ പുതിയ സാമ്പത്തിക പാക്കേജ് ഈ ആഴ്ച പ്രഖ്യാപിക്കും. പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധനമന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസും ചർച്ച ചെയ്തു. പ്രഖ്യാപനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട്. കേന്ദ്ര സാമ്പത്തിക കാര്യ സെക്രട്ടറി തരുൺ ബജാജ് പുതിയ സാമ്പത്തിക പാക്കേജിന്റെ പ്രഖ്യാപനം ഉടനെന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. രണ്ടാം ഘട്ട സാമ്പത്തിക പാക്കേജ് 20 ബില്യന്റേതാകും കേന്ദ്രം പ്രഖ്യാപിക്കുക. രാജ്യത്തെ ജി ഡി പി ഇടിയുന്നത് തടയുകയാകും സാമ്പത്തിക പാക്കേജിന്റെ പ്രധാന ലക്ഷ്യം. തൊഴിൽ മേഖലയ്ക്കും വ്യാപാര മേഖലയ്ക്കും പാക്കേജിൽ പ്രാധാന്യം ലഭിക്കും. സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളും അഭ്യർത്ഥനകളും പരിശോധിച്ചാണ് ധനമന്ത്രാലയം നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത്. പ്രധാനമന്ത്രിയുടെ ഓഫീസും ധനമന്ത്രാലയവും തമ്മിൽ പാക്കേജുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ചർച്ചകൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ 1.7 ലക്ഷം കോടി രൂപ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന മാർച്ചിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ പാക്കേജിന്റെ എല്ലാ വശങ്ങളും ചർച്ചയാകും. ധനമന്ത്രിയെ കൂടാതെ ധനകാര്യ വാണിജ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരാണ് യോഗത്തിൽ പങ്കെടുക്കുക. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.